ഹായ് ഹലോ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് എടുത്തോടുത്തിരിക്കുന്ന ഈ ഒരു സംഭവമാണ്, നാട്ടിൽ പോയപ്പോൾ പറക്കി കൊണ്ടതാണ് കേട്ടോ. നാളികേരത്തിൻ്റെ മുകളിൽ കാണുന്ന ഒരു സംഭവമില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ സ്ട്രോ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടെ ഒന്ന് ഗ്ലൂ വെച്ചോ സ്ട്രോ ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു പേപ്പറും കൂടെ അതിൻ്റെ മുകളിലോട്ട് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മാത്രമാണ് അത് നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ സ്ട്രോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് റോളാക്കി കൊടുക്കുക. റോളാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിനനുസരിച്ച് റോളാക്കിയിട്ട് ഇതേപോലെ എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കളർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെടുത്തിട്ട് നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന് നന്നായി കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫ്ലവർ പോലെ ഇരിക്കുന്ന സംഭവം ആയതുകൊണ്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് കളർ ചെയ്യണം, ഒട്ടും കാണാത്ത പോലെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ ലുക്ക് വരാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ ലൈൻസ് ലൈൻസ് പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ പേപ്പർ റൗണ്ട് പീസിൽ കട്ട് ചെയ്തെടുത്തിട്ട് എന്തെങ്കിലും ഒരു ബോട്ടിലും അത് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിനെ രണ്ട് മൂന്നെണ്ണം കൂട്ടി സെൻറ്ററിൽ ഇതേപോലെ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ ആ ഒരു ഫ്ലവറിന് പകരമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ അതാണ് എടുക്കുന്നത്. അപ്പോൾ അതാ കുറേ എണ്ണം നമ്മൾ കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സെൻറ്ററിൽ ഇങ്ങനെ ഒരു പൊന്തി പൊന്തി നിൽക്കുന്ന സംഭവം ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് ഞാൻ ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. പിന്നെ ചില ഇതിന് ഹോളായിരിക്കും, കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കിൽ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒരു പീസ് ഇതാ ഇതേപോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇതേപോലെ കുത്തിയെടുക്കാം. അപ്പോൾ അതിങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ ഒരു എഫക്റ്റ് കിട്ടും, ഫുൾ കുഴിയായിട്ടിരുന്നാൽ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ ഈ ബോർഡറൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കല്ലേ. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ഒരു കാർഡ്ബോർഡ് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ലെങ്ത്തൊക്കെ ഒന്ന് ഞാൻ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് കളർ കൊടുക്കുകയാണ്. ഞാനൊരു വൈറ്റ് കളർ പെയിൻറ്റാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വേറെ എന്തെങ്കിലും ബ്ലാക്ക് കളറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയേനെ, പക്ഷേ ഞാൻ വൈറ്റാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ കോട്ടൊക്കെ ഈ ഒരു ബോർഡിൽ കൊടുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ അത് നമ്മുടെ ബോർഡൊക്കെ ഉണങ്ങി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ട്രോ ഉണ്ടല്ലോ, അത് വെച്ച സംഭവം എന്താ ഇതേപോലെ ലെങ്ത്തിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് നോക്കണം, അതിനുശേഷം മാത്രം നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ വിചാരിക്കുന്നത് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാമെന്ന്. പിന്നെ കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടാൻ വേണ്ടി രണ്ട് സ്ട്രോകൾ കൂട്ടി ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്രയും ലെങ്ത്ത് കിട്ടിയത്. അതിനുശേഷം അടുത്തൊരു പീസ് നമ്മൾ എവിടെ വെക്കേണ്ടതെന്നൊന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കിയതിന് ശേഷം എന്താ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ആദ്യം ഈ ഒരു ഫ്ലവറിൻ്റെ ബാക്കിൽ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രോ ഇവിടോട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ സ്ട്രോയിലിങ്ങനെ ആ ഒരു വലിച്ച് നീട്ടുന്ന ഭാഗത്ത് ഇങ്ങനെ വളഞ്ഞ് വലിഞ്ഞ് വലിഞ്ഞ് കിടക്കുന്നുണ്ടാവും, അവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അതെ ഇതാ ഇനി അടുത്ത പീസ് നമ്മൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ ഒന്ന് വെച്ച് നോക്കണം, അതിനുശേഷം മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അടുത്ത പീസ് ആ ജോയിൻ ചെയ്യുന്നിടത്താണ് വെക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതും ചെയ്തു, താഴോട്ട് ഇതാ വെച്ചു. ഇത്രയേ ഉള്ള പരിപാടി കേട്ടോ. നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്ലാക്ക് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നേനെന്ന് തോന്നുന്നു. ഇനി അതിനുശേഷം ഒരു ലീഫ് ഞാൻ ഈ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലീഫ് ഗ്ലൂ ഗണ്ണൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചൊരു എംബോസിങ് ഇഫക്റ്റ് നമുക്ക് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ അതായത് കൊടുത്തതിന് ശേഷം താഴെ വരുന്ന എക്സ്ട്രാ പീസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഇത് നന്നായിട്ട് ആ ഗ്ലൂ ലീഫ് കൊടുത്തത് ഉണങ്ങിയിട്ട് അതുമൊന്ന് ഗോൾഡൻ കളറും കൂടെ കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ലുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് കളറിലോട്ട് മാറ്റുന്നുണ്ട് ഇതിൻ്റെ ബേസ് കളർ കേട്ടോ. വൈറ്റ് മാറ്റി ബ്ലാക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ കളറിലും ഗോൾഡൊക്കെ കൊടുത്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ വീഡിയോ? വേസ്റ്റിൽ കളയുന്ന ഈ ഒരു സംഭവം ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല കേട്ടോ, നമ്മുടെ നാളികേരത്തിൻ്റെ ഇതുമായി ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് തുടങ്ങണം. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കല്ലേ. അപ്പോൾ അത് ഈ ഒരു ലീഫിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുതായിട്ട് ആ ലീഫിൻ്റെ ഡിസൈൻ പോലെ തന്നെ ബ്രഷ് ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്ര തന്നെയുള്ള പണി. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അടിപൊളി വോൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.